ഹായ് ഞാൻ അനക അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് എല്ലാവരും കേട്ടിരിക്കുമല്ലോ പേഴ്സണാലിറ്റി എന്നാൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ അയാൾ മറ്റൊരാളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെയോ ആണ് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോരോ പേഴ്സണാലിറ്റി ആണല്ലോ ഈ പേഴ്സണാലിറ്റിയിൽ ഇഷ്യൂസ് വരാം ഇത് പിന്നെ സ്വാഭാവികമായിട്ട് വളർന്ന് ഒരു ഡിസോർഡർ ആയിട്ട് മാറാം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പലതരത്തിലുണ്ട് അതിലൊന്നായ ഹിസ്റ്റിയോണിക്കിനെ കുറിച്ചാണ് ഞാനെന്ന് പറയുന്നത് ഈ വ്യക്തികള് അവരുടെ വികാരങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും ഇവർ ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ശാരീരിക രൂപം ഉപയോഗിക്കുകയും ലൈംഗികമായി പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുകയും ചെയ്യും പുരുഷന്മാരെക്കാൾ നാല് മടങ്ങ് ഈ അസുഖം സ്ത്രീകളിലാണ് കാണപ്പെടുന്നത് ഈ വ്യക്തികള് മറ്റുള്ളവരുടെ അഭിനന്ദനവും അതുപോലെ അംഗീകാരവും കിട്ടണമെന്ന് അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവര് സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ടുള്ള സ്വഭാവം കാണിക്കുകയും ചെയ്യും ഈ വ്യക്തികൾക്ക് ജോലി സംബന്ധമായതും സമൂഹവുമായിട്ട് ഇടപഴകാനുമുള്ള നല്ല കഴിവുകൾ ഉണ്ടായിരിക്കും നമുക്കിടയില് ഹിസ്റ്ററിയോണിക് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം ഈ വ്യക്തികള് ശ്രദ്ധിക്കപ്പെടാത്ത സന്ദർഭങ്ങള് അവരിൽ നല്ല അസ്വസ്ഥതകൾ ഉണ്ടാക്കും ഇത്തരം വ്യക്തികളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു ഷോപ്പിൽ പോയി ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ അതായത് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പൊക്കെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒട്ട് ഡ്രസ്സിൽ തന്നെ വേഗം പോയിട്ട് സാധനങ്ങൾ വേടിച്ചു വരും എന്നാൽ ഇവർ നേരെ മറിച്ച് വളരെയധികം അണങ്ങി ഒരുങ്ങി ആഡംബരത്തോടു കൂടി പോവുക കൂടാതെ ഇവർ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ശാരീരിക രൂപം ഉപയോഗിക്കുക മറ്റുള്ളവരെ ലൈംഗികമായി പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുക എന്നിവയൊക്കെ ചെയ്യാം ഇവർക്ക് അടുപ്പമില്ലാത്ത ആളുകളോട് പോലും അതായത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരാളെ കണ്ടിട്ടുണ്ടാവുള്ളൂ എന്നാലും അവരോട് അധികമായിട്ട് ഇടപഴകുക അടുപ്പമുള്ള ആളുകളെ പോലെ പെരുമാറുക എന്നിങ്ങനെയുള്ള പെരുമാറ്റങ്ങളും ഇവരിൽ കാണാവുന്നതാണ് ഈ വ്യക്തികൾ സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥമല്ലാത്ത അതായത് കൃത്രിമമായിട്ടുള്ള ഒരു സ്വഭാവം കാണിക്കുന്നു ഇവരുടെ വികാരങ്ങൾ വളരെ ആഴം കുറഞ്ഞതും ഇടയ്ക്കിടയ്ക്ക് മാറുന്നതും അതായത് ഇവർക്ക് വിഷമമില്ലാത്ത സന്ദർഭങ്ങളിൽ പോലും വളരെയധികം വിഷമം കാണിക്കുക അലമുറയിട്ട് കരയുക എന്നിങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ കാണാവുന്നതാണ് ഇവർ വ്യക്തികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംസാര ശൈലിയും ഭാഷാ ഭാഷാശൈലിയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക എന്നാൽ ഇതിന് തീരെ പൂർണ്ണത ഉണ്ടാവില്ല ഈ ലക്ഷണങ്ങളിൽ അഞ്ചോ അതിലധികമോ ലക്ഷണങ്ങളോ ഒരു വ്യക്തി കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഹിസ്റ്ററിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് പറയാവുന്നതാണ് എന്തൊക്കെ കാരണങ്ങളാണ് ഈ അസുഖത്തിലേക്ക് നയിക്കുന്നതെന്ന് നോക്കാം മാതാപിതാക്കൾ മക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റാര്ക്കെങ്കിലുമോ ഈ അസുഖമുണ്ടെങ്കിൽ കുട്ടികൾക്കും ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ മാതാപിതാക്കളുടെയോ ഏറ്റവും അടുപ്പമുള്ള ആളുകളുടെ മരണവും ഈ അസുഖത്തിലേക്ക് നയിക്കുന്നതാണ് അച്ഛനമ്മമാര് തമ്മിലുള്ള വഴക്കുകൾ അവരുടെ ഡിവോഴ്സ് ഇതൊക്കെ വ്യക്തികൾക്ക് ബന്ധങ്ങളിൽ നിന്നുള്ള വിശ്വസ്തത നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാകാം കൂടാതെ അടുത്ത ബന്ധങ്ങളിൽ നിന്നുള്ള തുടർച്ചയായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള പീഡനങ്ങൾ ഒക്കെ ഈ അസുഖത്തിന് കാരണമാകാവുന്നതാണ് നമ്മുടെ തലച്ചോറിൽ പലതരത്തിലുള്ള രാസവസ്തുക്കളുണ്ട് അതിലൊന്നായ നോറപ്പിനെഫറിൻ്റെ അളവ് കൂടുന്നത് ഈ വ്യക്തികളിലെ സമൂഹവുമായിട്ടുള്ള അമിതമായിട്ടുള്ള ഇടപെടലുകളിന് കാരണമാവുകയും അതുപോലെ ഇവരിൽ മറ്റുള്ളവരെ അമിതമായിട്ട് ആശ്രയിക്കുന്നതിനും ഉത്കണ്ഠ ഉണ്ടാക്കുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ ലക്ഷണങ്ങളിൽ ഒന്നോ രണ്ടോ ലക്ഷണങ്ങളൊക്കെയാണ് കാണുന്നതെങ്കിൽ അവർക്ക് നമുക്ക് ഈ അസുഖം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല മറിച്ച് അഞ്ചോ അതിലധികമോ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ലക്ഷണങ്ങൾ കാരണം തന്നെ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും സാമൂഹികപരമായിട്ടുള്ള ജീവിതത്തിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഈ അസുഖമാവാനുള്ള സാധ്യതയുണ്ട് രോഗിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ഈ അസുഖത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകേണ്ടത് ഒരുപാട് പേർക്ക് ഹിസ്റ്റിയോണിക് പേഴ്സണാലിറ്റി ഉണ്ടാവും എന്നാൽ അതിന് ഒരിക്കലും ഒരു അസുഖമായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല നിങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിലോ ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അത് ഈ രോഗമാണോ അല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊരു അസുഖമാണോ അല്ലയോ എന്നുള്ളത് പറഞ്ഞുതരും അവർ വ്യക്തികളോട് സംസാരിച്ചിട്ടും ടെസ്റ്റുകൾ ചെയ്തിട്ടും ഇതൊരു അസുഖമാണോ അല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരും അഥവാ ഇതൊരു അസുഖമല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാനും ഇനിയിപ്പോൾ ഇതൊരു അസുഖമാണോ തന്നെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഇത് എളുപ്പമാവുന്നതാണ് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്